നമസ്കാരം. കന്നഡ സൂപ്പർ താരം പുനീത് രാജ്കുമാറിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ഞെട്ടിയിരിക്കുകയാണ് കർണാടക. നടന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന റിപ്പോർട്ട് അറിഞ്ഞ ഉടൻ തന്നെ ആരാധകർ ആശുപത്രിക്ക് മുന്നിൽ എത്തിച്ചേർന്നിരുന്നു. മരണം സ്ഥിരീകരിച്ച ശേഷവും ആരാധകരുടെ ഒഴുക്ക് കൂടുകയായിരുന്നു. ബാംഗ്ലൂരു നഗരം പൂർണ്ണമായും സ്തംഭിച്ചുപോയി. അനിഷ്ട സംഭവങ്ങൾ ആരാധകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ പോലീസ് സ്വീകരിച്ചിട്ടുമുണ്ട്. ഇന്നാണ് താരത്തിന്റെ സംസ്കാരം നടക്കുക. മൃതദേഹം വിലാപയാത്രയായി കണ്ഠീരവ സ്റ്റേഡിയത്തിൽ എത്തിച്ചു. താരത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ റോഡിന് ഇരുവശവും ആരാധകർ തടിച്ചുകൂടി. മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്ന കണ്ഠീരവ സ്റ്റേഡിയത്തിലേക്കും ആരാധകരുടെ ഒഴുക്ക് കൂടുകയായിരുന്നു. ചുറ്റും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. കന്നഡ സിനിമാലോകവും സങ്കടക്കടലായി മാറിയിരിക്കുകയാണ്. ഇന്നലെ രാവിലെ 11:30 ബാംഗ്ലൂരുവിലെ വിക്രം ആശുപത്രിയിൽ നെഞ്ചുവേദനയെ തുടർന്ന് പുനീതിനെ പ്രവേശിപ്പിക്കുന്നത്. പുനീത് ഗുരുതരാവസ്ഥയിലാണെന്ന് വാർത്ത പ്രചരിച്ചതോടെ തന്നെ ആശുപത്രിക്ക് മുന്നിലും പുനീതിന്റെ വസതിക്ക് മുന്നിലും ആരാധകർ തടിച്ചുകൂടുകയായിരുന്നു. ആശുപത്രിയുടെ കവാടത്തിന് മുന്നിൽ കയർ കെട്ടിയാണ് ആരാധകർ ആശുപത്രിയിൽ കയറുന്നതിനെ പോലീസ് തടഞ്ഞത്. അതേസമയം ഏവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു നടനും മനുഷ്യ സ്നേഹിയും കൂടിയാണ് പുനീത് കുമാർ. ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ച ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ ദാനം ചെയ്തിരിക്കുകയാണ്. നാരായണ നേത്രാലയത്തിലേക്കാണ് കണ്ണുകൾ ദാനം ചെയ്തത്. പുനീതിന്റെ പിതാവ് രാജ്കുമാറിന്റെ കണ്ണുകളും മരണശേഷം ദാനം ചെയ്തിരുന്നു. ഇതേ മാതൃക പിന്തുടർന്നാണ് പുനീതിന്റെ കണ്ണുകളും കുടുംബം ദാനം ചെയ്തത്. ഇന്നലെ രാവിലെ താരം ജിമ്മിൽ വ്യായാമത്തിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ബാംഗ്ലൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. യാതൊരു വിധത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും പുനീത് രാജ്കുമാറിന് നേരത്തെ ഉണ്ടായിരുന്നില്ല. പൂർണ്ണ ആരോഗ്യവാനായിരുന്ന പുനീത് ഫിറ്റ്നസ് ഫ്രീക്കുമായിരുന്നു. പെട്ടെന്നുള്ള വാർത്തയുടെ നടുക്കത്തിൽ ആരാധകർ ഒന്നടങ്കം ഞെട്ടിപ്പോവുകയായിരുന്നു. കന്നഡയിലെ പ്രശസ്ത രാജ്കുമാർ കുടുംബത്തിലെ അംഗമാണ് പുനീത് രാജ്കുമാർ. അച്ഛൻ രാജ്കുമാറിന്റെ പാരമ്പര്യം പിന്തുടർന്ന് ബാലതാരവേഷങ്ങളിലൂടെയാണ് അദ്ദേഹം സിനിമയിലെത്തിയത്. 3 തവണ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ഉൾപ്പെടെ നിരവധി ഫിലിംഫെയർ പുരസ്കാരങ്ങളും പുനീത് നേടിയിട്ടുണ്ട്. യുവരത്നിയാണ് താരത്തിൻ്റെതായി അവസാനം പുറത്തിറങ്ങിയ ചിത്രം. മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ കന്നഡ ചിത്രമായ മൈത്രിയിൽ അതിഥി താരമായി അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. 2006 ഏപ്രിൽ 12 കന്നഡ സിനിമയിലെ ഇതിഹാസ താരം ഡോക്ടർ രാജ്കുമാർ അന്തരിച്ചപ്പോൾ നടുങ്ങിയ കന്നഡ ജനത ഏറെക്കുറെ സമാനമായ അവസ്ഥയിലാണ് ഇന്നും. അതേസമയം കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയും മുതിർന്ന നേതാക്കളും പുനീതിന്റെ ജ്യേഷ്ഠ സഹോദരങ്ങളായ സൂപ്പർ താരം ശിവരാജ്കുമാറും നടൻ രാഘവേന്ദ്ര രാജ്കുമാറുമെല്ലാം ജനങ്ങളോടും പുനീതിന്റെ ആരാധകരോടും ആവർത്തിച്ച് അഭ്യർത്ഥിച്ചു. 2006 ഏപ്രിൽ ഡോക്ടർ രാജ്കുമാറിന്റെ ഭൗതിക ശരീരം കണ്ഠീരവ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിന് വച്ചപ്പോൾ ഉണ്ടായ അക്രമ സംഭവങ്ങൾ ഇതിലും റിപ്പോർട്ട് ചെയ്യുമോ എന്ന ഭയം എല്ലാവർക്കുമുണ്ട്. അന്ന് ബാംഗ്ലൂരു നഗരമാകെ അക്രമ പരമ്പരകൾ അരങ്ങേറിയിരുന്നു. ബന്ദായിരുന്നു ആ ദിവസങ്ങളിൽ കർണാടകയിൽ. ഇതരഭാഷാ ചാനലുകളടക്കം എല്ലാ ചാനലുകളിലും ദുഃഖഗീതം. കാവേരി വിഷയത്തിലും വീരപ്പൻ ഡോക്ടർ രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയപ്പോഴും മാത്രമാണ് കർണാടക അതിനു മുൻപ് ഇത്തരത്തിൽ നിശ്ചലമായത്. ഡോക്ടർ രാജ്കുമാറിന്റെ തനി പകർപ്പെന്ന ഖ്യാതിയായിരുന്നു പുനീത് രാജ്കുമാറിനും. മൂത്ത മകൻ ശിവരാജ്കുമാർ എന്ന ശിവണ്ണയും രണ്ടാമത്തെ മകൻ രാഘവേന്ദ്രയുമെല്ലാം നടന്മാർ തന്നെയാണെങ്കിലും കുടുംബത്തിന്റെ ഓമനയെന്നും ഇളയ മകനായിരുന്നു. 2002 അപ്പു എന്ന ചിത്രത്തിലാണ് പുനീത് ആദ്യമായി നായകനായത്. അതോടെ കന്നഡ ജനതയ്ക്ക് പുനീത് പ്രിയപ്പെട്ട അപ്പുവായി മാറുകയായിരുന്നു. വി സോമശേഖരന്റെ പ്രേമത കാണിക്കുക എന്ന ചിത്രത്തിലാണ് 1976 വെറും 6 മാസം പ്രായമുള്ളപ്പോൾ പുനീത് അഭിനയിച്ചത്. 1 വയസ്സിൽ ആരതി, സാനദി അപ്പണ്ണ എന്നീ ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു. പിന്നെയും ഒട്ടേറെ ബാലതാരവേഷങ്ങൾ. 1989 പരശുറാം എന്ന ചിത്രത്തിലാണ് അവസാനമായി ബാലതാരമായി അഭിനയിച്ചത്. KGF Chapter 1 എന്ന ചിത്രം 2008 പുറത്തിറങ്ങും വരെ പുനീതിനെ നായകനാക്കി സന്തോഷ് ആനന്ദറാം തയ്യാറാക്കിയ രാജ്കുമാറായിരുന്നു കന്നഡയിൽ റെക്കോർഡ് ചെയ്ത സാമ്പത്തിക ലാഭമുണ്ടാക്കിയ ചിത്രം. വാണിജ്യ വിജയങ്ങളായ ഒട്ടേറെ ചിത്രങ്ങളിലെ നായകനായിരുന്നു പുനീത്. അതോടൊപ്പം അദ്ദേഹം നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി മാറ്റുകയായിരുന്നു. മറ്റ് പല താരങ്ങളിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം ഒരു താരം മാത്രമായിരുന്നില്ല, തീർത്തും ഒരു മനുഷ്യസ്നേഹിയും സഹജീവികളോട് ദയാലുവുമായ ഒരു വ്യക്തിത്വത്തിന് ഉടമ തന്നെയായിരുന്നു. അതിന്റെ തെളിവ് തന്നെയാണ് അദ്ദേഹം ഇന്നലെ ആശുപത്രിയിൽ ആയപ്പോൾ മുതലുണ്ടായ തടിച്ചുകൂടിയ ആരാധകരുടെയും ജനക്കൂട്ടത്തിന്റെയും ആ ഒരു സ്നേഹം. അത് തന്നെയാണ് അതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള താരങ്ങൾ വളരെ കുറവാണ്.
അങ്ങനെയുള്ളവരെ ജനം എന്നും നെഞ്ചിലേറ്റുകയും ചെയ്യും. അവർ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞാലും എപ്പോഴും ജനമനസ്സിൽ അവരുടെ മുഖം എന്നും ഉണ്ടാകും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.